നമസ്കാരം കേരളീയം പുതുപ്പിറവി ആഘോഷങ്ങൾ ആദ്യം പ്രധാന വാർത്തകൾ ഉച്ചവരെയിൽ എല്ലാ വർഷവും കേരളീയം ആഘോഷം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളീയത്തെ ലോക ബ്രാൻഡാക്കുമെന്ന് പ്രഖ്യാപനം സാമ്പത്തിക മാന്ദ്യം അകറ്റാനും വിഘടിച്ച ലോകത്തെ കൂട്ടിയിണക്കാനും ശ്രമിക്കുന്ന ഈ മേളകളിലെ മികച്ച കാര്യങ്ങൾ സ്വാംശീകരിച്ച് കേരളീയത്തെ ഒരു ലോകോത്തര ബ്രാൻഡാക്കി നമുക്ക് വളർത്തിയെടുക്കാം. കേരളീയം ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിപക്ഷം സത്യസന്ധമായ വാർത്തകളിലൂടെ കേരളവിഷൻ ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക് എത്തിയിട്ട് ഒരു വർഷം. നിഷ്പക്ഷതയെ സത്യാത്മകമായി വിലയിരുത്തി നിലപാടെടുക്കാൻ കേരളവിഷൻ ന്യൂസ് 24/7-ന് കഴിയണമെന്നാണ് പറയാനുള്ളത്. കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ തിരിച്ചറിയൽ പരേഡിനായി അപേക്ഷ നൽകും. സാക്ഷികളെ കാക്കനാട് ജയിലിലെത്തിച്ച് പരേഡ് നടത്തും. സ്ഫോടന വീഡിയോ ചിത്രീകരിച്ച ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. നെടുങ്കണ്ടം ഇടുക്കി ജില്ലാ ഡീലേഴ്സ് ബാങ്കിലെ ക്രമക്കേടിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. കേസെടുത്തത് ഇബ്രാഹിംകുട്ടി കല്ലാറടക്കം 13 പേർക്കെതിരെ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ആദ്യഘട്ട കുറ്റപത്രം ഇന്ന്. നിക്ഷേപകർ പണം പിൻവലിച്ചു തുടങ്ങി. കോട്ടയം അയർകുന്നത്ത് 15-കാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. പ്രതി അജേഷിനെ ശിക്ഷിച്ചത് കോട്ടയം അഡീഷണൽ ജില്ലാ കോടതി. മലപ്പുറത്ത് സഹപാഠിയോട് സംസാരിച്ചതിന് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. അധ്യാപകനെതിരെ ചൈൽഡ് ലൈനിൽ പരാതി നൽകി മാതാപിതാക്കൾ. ഫോൺ ചോർത്തൽ വിവാദത്തിൽ ചൈനീസ് കമ്പനികളുടെ ഇടപെടൽ സംശയിച്ച കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണം അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് സംശയം. പ്രതിപക്ഷ ആരോപണത്തിൽ ആപ്പിളിനോട് വിശദീകരണം തേടി കേന്ദ്രം. വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ വ്യോമാക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ. ആക്രമണത്തിൽ ഹമാസ് കമാൻഡറെ വധിച്ചുവെന്ന സ്ഥിരീകരണം. ശക്തമായി അപലപിച്ച ഖത്തറും യുഎഇയും. അനുരഞ്ജന ചർച്ചകൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെള്ളിയാഴ്ച ഇസ്രായേലിലേക്ക്. കേരളപ്പിറവി ആഘോഷങ്ങൾ കേരളീയം ബഹിഷ്കരണം.